നിലവിലുള്ള ശരീരത്തെ ഭാഗികമായോ പൂർണ്ണമായോ തൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റിക്ക് ചേരുന്ന വിധം സർജറി വഴി മാറ്റുന്നതാണ് ഈ പ്രക്രിയ. വളരെ സങ്കീർണമായ നീണ്ട കാലമെടുക്കുന്ന ഒരു ചികിത്സാ പ്രക്രിയയാണിത്. ലിംഗമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത്. ഏവർക്കും എറ്റേണൽ ക്യൂരിയോസിറ്റിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും അതുപോലെ ജെൻഡർ നോൺ കൺഫർമേഷൻ ആളുകൾക്കും ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാവുന്ന ഒരു ചികിത്സയാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ അഥവാ ജെൻഡർ അഫർമേഷൻ സർജറി. സൈക്യാട്രിസ്റ്റ്, എൻഡോക്രൈനോളജിസ്റ്റ്, പ്ലാസ്റ്റിക് സർജൻ, ഉദരശസ്ത്രക്രിയ വിദഗ്ധൻ, ഗൈനക്കോളജിസ്റ്റ്, യൂറോളജിസ്റ്റ് തുടങ്ങിയ ഒരു കൂട്ടം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെയും അതുപോലെ മറ്റു ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ഇതിനാവശ്യമുണ്ട്. ഇത്രയും സങ്കീർണത ഉള്ളതുകൊണ്ടും നിരവധി വിദഗ്ധരുടെ സേവനം ആവശ്യമായതുകൊണ്ടും SRS ചികിത്സ നൽകേണ്ടത് എങ്ങനെയാണെന്ന് അന്താരാഷ്ട്ര മാർഗരേഖകളുണ്ട്. WPATH അതായത് വേൾഡ് പ്രൊഫഷണൽ അസോസിയേഷൻ ഫോർ ട്രാൻസ്ജെൻഡർ ഹെൽത്ത് എന്ന സംഘടനയാണ് ഇതിൽ പ്രധാന മാർഗരേഖകൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ഈ മേഖലയിലെ ശാസ്ത്രീയ പഠനങ്ങളും വിലയിരുത്തി ട്രാൻസ്ജെൻഡർ സമൂഹം നേരിടുന്ന പ്രത്യേക വെല്ലുവിളികൾ കൂടി കണക്കിലെടുത്താണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയർ മാർഗരേഖകൾ തയ്യാറാക്കിയിരിക്കുന്നത്. SRS സേവനങ്ങൾക്ക് ഒരു ഏകീകൃത രൂപം കൊണ്ടുവരിക, അതുവഴി ഏറ്റവും മികച്ച സേവനം ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് നൽകുക എന്നതാണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കെയറിന്റെ ലക്ഷ്യം. ഇന്ത്യയിൽ ഈ മാർഗരേഖ പാലിക്കാൻ നിയമപരമായി നിർബന്ധമില്ല. പക്ഷേ ഇത്തരം ഒരു മാർഗരേഖ ഇന്ത്യയിൽ വേണമെന്നുള്ളത് ട്രാൻസ്ജെൻഡർ നിയമം 2019 നിർദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായും മൂന്ന് തരത്തിലുള്ള ആരോഗ്യ സേവനങ്ങളാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയയോട് അനുബന്ധിച്ച് നൽകുന്നത്. ഒന്നാമത്തേത് മാനസിക ആരോഗ്യ സേവനങ്ങൾ, രണ്ടാമത്തേത് ഹോർമോൺ ചികിത്സ, മൂന്നാമത്തേതാണ് ശസ്ത്രക്രിയ. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് നൽകുന്ന മാനസികാരോഗ്യ സേവനങ്ങൾ ഇവയൊക്കെയാണ്. ലിംഗമാറ്റ ശസ്ത്രക്രിയ ചെയ്യണമെന്ന ആഗ്രഹമായി വരുന്ന വ്യക്തിയെ ചികിത്സാ സംഘം കണ്ടതിനു ശേഷം ആദ്യം അയക്കേണ്ടത് മാനസികാരോഗ്യ സേവനങ്ങൾക്കാണ്. സർജറിക്കും ഹോർമോൺ ചികിത്സയ്ക്കും ഒരുങ്ങുന്ന വ്യക്തിക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ ഉറപ്പായും നൽകണം. ഈ പ്രക്രിയയ്ക്ക് ശാരീരികമായും മാനസികമായും തയ്യാറാവാനും സംശയങ്ങൾ മാറ്റാനും ചികിത്സയെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധമുള്ള പ്രതീക്ഷകൾ ഉണ്ടാകുന്നതിനും എന്തെങ്കിലും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ിൽ അത് കണ്ടെത്തി പരിഹരിക്കുവാനും ഇത് സഹായകമാണ്. SRS സർജറിക്ക് ഒരുങ്ങുന്ന ഒരു വ്യക്തിക്ക് താഴെ പറയുന്ന സേവനങ്ങളാണ് മാനസികാരോഗ്യ സംഘം നൽകുന്നത്. ചികിത്സ തേടിയെത്തുന്ന വ്യക്തിക്ക് ജെൻഡർ ഡിസ്ഫോറിയ, ഇൻകോൺഗ്രുവൻസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ തീവ്രത, അത് എങ്ങനെ വ്യക്തിയുടെ ജീവിതത്തെയും സാമൂഹ്യ ഇടപെടലുകളെയും ബാധിക്കുന്നു എന്നിവ നിർണ്ണയിക്കണം. അയാളുടെ ജെൻഡർ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള തിരിച്ചറിവ്, അത് രൂപീകരിക്കപ്പെട്ടുവെന്ന ചരിത്രം, സാമൂഹികമായി അവർ നേരിടുന്ന വേർതിരിവുകൾ, അത് അയാളെ എങ്ങനെ ബാധിക്കുന്നു, കുടുംബം, സമൂഹം, ട്രാൻസ് കമ്മ്യൂണിറ്റി, ഇവയിൽ നിന്നുള്ള പിന്തുണ എന്നിവ കൃത്യമായി അറിയണം. വിവിധ തരത്തിലുള്ള ജെൻഡർ ഐഡന്റിറ്റി എക്സ്പ്രഷൻ, അവയുടെ പ്രത്യേകതകൾ, സാധാരണത്വം, ഇവയെക്കുറിച്ച് പറഞ്ഞു നൽകണം. നിലവിൽ ലഭ്യമായ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും അറിവ് നൽകണം. അതിനുശേഷം തനിക്ക് വേണ്ട ഏറ്റവും ഉചിതമായ മാർഗം തിരഞ്ഞെടുക്കുന്നതിൽ ആളെ സഹായിക്കണം. താൻ എടുക്കാൻ പോകുന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന സാമൂഹികവും വ്യക്തിപരവുമായ പരിണിത ഫലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ആവശ്യമെങ്കിൽ അവർക്ക് വ്യക്തി, കുടുംബ കൗൺസിലിംഗ്, ക്വീർ കമ്മ്യൂണിറ്റി സേവനം ഇവയും നൽകുന്നു. ജെൻഡർ ഡിസ്ഫോറിയ, ഇൻകൺഗ്രുവൻസ് അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലാണ്. സമൂഹത്തിൽ നിന്ന് നേരിടുന്ന വേർതിരിവുകളുമാണ് ഈ സാധ്യത കൂട്ടുന്നതിൽ പ്രധാന കാരണം. ഇവ കണ്ടെത്താതെ പോയാൽ ഹോർമോൺ ചികിത്സയെയും സർജറിയെയും ബാധിക്കുവാനിടയുണ്ട്. നീണ്ടകാലം വേണ്ട ഇത്തരം ചികിത്സകളിൽ സഹകരിക്കാൻ മികച്ച മാനസിക ആരോഗ്യം ആവശ്യമാണ്. ലിംഗമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ച് പല തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നു. ലിംഗമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ ഉണ്ടാവുന്നതാണ്. ഈ വീഡിയോ അതിനൊരു ആമുഖമായി മാത്രം കരുതിയാൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എന്നെ സപ്പോർട്ട് ചെയ്യാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രണ്ട്സ്.